हाय फ्रेंड्स प्लेमेंट्स मेगा रिविशन पॉइंट्स ले पदिनावनत भागमानद पोदुविज्ञानम समकालिकम ई भागत्त वरुन्न राष्ट्रीय साम्पत्तिक मेखल ई भागत्त वरुन्न प्रधानप्पेट्ट करंट अफेयर्सुम പിന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നാഷണൽ പീപ്പിൾസ് പാർട്ടി സ്ഥാപിച്ചത് പി എ സാക്മ. നാഷണൽ പീപ്പിൾസ് പാർട്ടി സ്ഥാപിച്ചത് പി എ സാക്മയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല കേരളം. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായിരുന്ന വ്യക്തി കെ എം മാണി. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായിരുന്ന വ്യക്തിയാണ് കെ എം മാണി. കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 140. കേരള നിയമസഭയിൽ 140 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്. കേരളത്തിലാദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി പത്മ രാമചന്ദ്രൻ. കേരളത്തിലാദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറിയാണ് പത്മ രാമചന്ദ്രൻ. കേരളത്തിലാദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ്? 1957 ഏപ്രിൽ 5. കേരളത്തിലാദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. കൊച്ചിയിൽ ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിച്ച സംഘടന കൊച്ചിൻ രാജ്യ പ്രജാമണ്ഡലം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിച്ച സംഘടനയാണ് കൊച്ചിൻ രാജ്യ പ്രജാമണ്ഡലം. സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? വി എസ് അച്യുതാനന്ദൻ. വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. ലക്ഷം വീട് കോളനി എന്ന പദ്ധതി തുടങ്ങിയത് എം എൻ ഗോവിന്ദൻ നായർ. ലക്ഷം വീട് കോളനി എന്ന പദ്ധതി തുടങ്ങിയത് എം എൻ ഗോവിന്ദൻ നായരാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ധനകാര്യമന്ത്രി ആരാണ്? കെ എം മാണി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ധനകാര്യമന്ത്രി കെ എം മാണിയാണ്. കേരളത്തിലാദ്യമായി ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. കേരളത്തിലാദ്യമായി ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം, പുനഃസ്ഥാപനം എന്നിവയ്ക്ക് ഉചിതമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശം പ്രാബല്യത്തിൽ വന്നത് 2014 ജനുവരി 1. ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം, പുനഃസ്ഥാപനം എന്നിവയ്ക്ക് ഉചിതമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശം പ്രാബല്യത്തിൽ വന്നത് 2014 ജനുവരി 1. സർക്കാർ സേവനം ജനങ്ങളുടെ അവകാശമാക്കുന്ന സേവനാവകാശ നിയമം കേരള നിയമസഭ പാസാക്കിയത് എന്ന് 2012 ജൂലൈ 25. സർക്കാർ സേവനം ജനങ്ങളുടെ അവകാശമാക്കുന്ന സേവനാവകാശ നിയമം കേരള നിയമസഭ പാസാക്കിയത് 2012 ജൂലൈ 25. ഏറ്റവും കുറഞ്ഞ കാലയളവ് കേരളം ഭരിച്ച മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയ. ഏറ്റവും കുറഞ്ഞ കാലയളവ് കേരളം ഭരിച്ച മുഖ്യമന്ത്രിയാണ് സി എച്ച് മുഹമ്മദ് കോയ. എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം ചെയ്യപ്പെട്ട ലോക്സഭാ മണ്ഡലം ഏത്? ആലത്തൂർ. എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം ചെയ്യപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ. 2001 ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഒറ്റപ്പാലം. 2001 ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഒറ്റപ്പാലമാണ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ട്. കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരാണ്? അച്യുതമേനോൻ. കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? ജ്യോതി വെങ്കടാചലം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് ജ്യോതി വെങ്കടാചലം. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കേരളത്തിൽ അധികാരമേറ്റത് എന്നാണ്? 2016 മെയ് 25. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കേരളത്തിൽ അധികാരമേറ്റത് 2016 മെയ് 25. എത്രാമത് മന്ത്രിസഭയാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളത്?
പതിനാല് പതിനാലാം മന്ത്രിസഭയാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളത്. എത്രാമത്തെ കേരള നിയമസഭ തെരഞ്ഞെടുപ്പാണ് 2016 നടന്നത്? പതിനഞ്ച്. പതിനഞ്ചാം കേരള നിയമസഭ തെരഞ്ഞെടുപ്പാണ് 2016 നടന്നത്. കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ? 22. കേരളത്തിലെ 22-ാമത്തെ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല. പതിനാലാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം? മുഹമ്മദ് മുഹസിൻ. പതിനാലാം കേരള നിയമസഭയിലെ പ്രായം കുറഞ്ഞ അംഗമാണ് മുഹമ്മദ് മുഹസിൻ. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തേക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് വീഡിയോ കണ്ടതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. 2018 ജനുവരി 12 ലോക പ്രഥമ കേരള സഭ നടന്നത് എവിടെയാണ്? തിരുവനന്തപുരം. 2018 ജനുവരി 12 പ്രഥമ ലോക കേരള സഭ നടന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ 3% ആളുകൾ കേരളത്തിലുണ്ട്? 2.76%. ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ 2.76% ആളുകൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ സ്പീക്കർ ആരെ? പി ശ്രീരാമകൃഷ്ണൻ. കേരളത്തിലെ ഇപ്പോഴത്തെ സ്പീക്കറാണ് പി ശ്രീരാമകൃഷ്ണൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? വി ശശി. കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് വി ശശി. കേരളത്തിൽ പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? പിണറായി വിജയൻ. കേരളത്തിൽ പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സി രവീന്ദ്രനാഥ് കേരള നിയമസഭയിൽ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? വിദ്യാഭ്യാസം. ശ്രീ രവീന്ദ്രനാഥ് കേരള നിയമസഭയിൽ വിദ്യാഭ്യാസ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. നിയമം, സാംസ്കാരികം, പിന്നോക്കക്ഷേമം ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മന്ത്രി ആരാണ്? എ കെ ബാലൻ. നിയമം, സാംസ്കാരികം, പിന്നോക്കക്ഷേമം ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മന്ത്രിയാണ് എ കെ ബാലൻ. കേരളത്തിൽ ടൂറിസവും ദേവസ്വവും കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? കടകംപള്ളി സുരേന്ദ്രൻ. കേരളത്തിൽ ടൂറിസവും ദേവസ്വവും കൈകാര്യം ചെയ്യുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. കേരളത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? കടകംപള്ളി സുരേന്ദ്രൻ. കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. കേരളത്തിൽ എക്സൈസ്, തൊഴിൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ടി പി രാമകൃഷ്ണൻ. കേരളത്തിൽ എക്സൈസ്, തൊഴിൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ടി പി രാമകൃഷ്ണനാണ്. കേരളത്തിൽ ഫിഷറീസ്, പരമ്പരാഗത വ്യവസായം, കശുവണ്ടി ഈ മേഖലകളിലെ മന്ത്രി ആരാണ്? ജെ മേഴ്സിക്കുട്ടിയമ്മ. കേരളത്തിൽ ഫിഷറീസ്, പരമ്പരാഗത വ്യവസായം, കശുവണ്ടി ഈ മേഖലകളിലെ മന്ത്രിയാണ് ജെ മേഴ്സിക്കുട്ടിയമ്മ. കേരളത്തിലെ വ്യവസായിക, കായിക, യുവജനകാര്യ മന്ത്രി ആരാണ്? ഇ പി ജയരാജൻ. കേരളത്തിലെ വ്യവസായ, കായിക, യുവജനകാര്യ മന്ത്രിയാണ് ഇ പി ജയരാജൻ. കേരള മന്ത്രിസഭയിൽ ജി സുധാകരൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? പൊതുമരാമത്ത്, രജിസ്ട്രേഷൻ. കേരള മന്ത്രിസഭയിൽ ജി സുധാകരൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പൊതുമരാമത്തും രജിസ്ട്രേഷനും. ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതെല്ലാമാണ്? ആരോഗ്യം, സാമൂഹ്യക്ഷേമം, കുടുംബക്ഷേമം. ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ആരോഗ്യം, സാമൂഹ്യക്ഷേമം, കുടുംബക്ഷേമം എന്നിവ. കേരള തദ്ദേശ സ്വയംഭരണ മന്ത്രി ആരാണ്? എ സി മൊയ്തീൻ. കേരള തദ്ദേശ സ്വയംഭരണ മന്ത്രിയാണ് എ സി മൊയ്തീൻ. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ, ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ആരാണ്? ഡോക്ടർ കെ ടി ജലീൽ. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ, ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയാണ് ഡോക്ടർ കെ ടി ജലീൽ. കേരളത്തിൽ റവന്യൂ, ഭവന നിർമ്മാണ മന്ത്രി ആരാണ്? ശ്രീ ഇ ചന്ദ്രശേഖരൻ. കേരളത്തിൽ റവന്യൂ, ഭവന നിർമ്മാണ മന്ത്രിയാണ് ശ്രീ ഇ ചന്ദ്രശേഖരൻ. കേരളത്തിലെ ജലവിഭവ മന്ത്രി ആരാണ്? കെ കൃഷ്ണൻകുട്ടി.
കേരളത്തിലെ ജലവിഭവമന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി. ശ്രീ കെ എം മാണി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? വൈദ്യുത വകുപ്പ്. ശ്രീ കെ എം മാണി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വൈദ്യുത വകുപ്പാണ്. വനം, മൃഗസംരക്ഷണം, മൃഗശാലകൾ എന്നിവയുടെ മന്ത്രി ആരാണ്? കെ രാജു. കെ രാജു ആണ് വനം, മൃഗസംരക്ഷണം, മൃഗശാലകൾ എന്നിവയുടെ മന്ത്രി. തുറമുഖങ്ങൾ, മ്യൂസിയങ്ങൾ, പുരാവസ്തു ശേഖരം എന്നിവയുടെ മന്ത്രി ആരാണ്? രാമചന്ദ്രൻ കടന്നപ്പള്ളി. തുറമുഖങ്ങൾ, മ്യൂസിയങ്ങൾ, പുരാവസ്തു ശേഖരം എന്നിവയുടെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. ശ്രീ എ കെ ശശീന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? ഗതാഗതം. ശ്രീ എ കെ ശശീന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഗതാഗത വകുപ്പ്. കേരളത്തിലെ കൃഷിമന്ത്രി ആരാണ്? വി എസ് സുനിൽകുമാർ. കേരളത്തിലെ കൃഷിമന്ത്രിയാണ് വി എസ് സുനിൽകുമാർ. കേരളത്തിൽ ഭക്ഷ്യ സിവിൽ വിതരണ മന്ത്രി ആരാണ്? പി തിലോത്തമൻ. കേരളത്തിൽ ഭക്ഷ്യ സിവിൽ വിതരണ മന്ത്രിയാണ് പി തിലോത്തമൻ. നമ്മൾ നോക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിലെ രണ്ടാമത്തെ ഭാഗമാണിത്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഇതിൻ്റെല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ക്ലിക്ക് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കേരളത്തിൽ ധനകാര്യ വകുപ്പും കയർ വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ടി എം തോമസ് ഐസക്ക്. കേരളത്തിൽ ധനകാര്യ വകുപ്പും കയർ വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി ടി എം തോമസ് ഐസക്കാണ്. ഇന്ത്യൻ പാർലമെൻറ് എന്തൊക്കെ കൂടിച്ചേർന്നാണ്? പ്രസിഡന്റ്, രാജ്യസഭ, ലോകസഭ. ഇന്ത്യൻ പാർലമെൻ്റ് എന്ന് പറയുന്നത് പ്രസിഡന്റും രാജ്യസഭയും ലോകസഭയും കൂടിച്ചേർന്നാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? രാംനാഥ് കോവിന്ദ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്. ഇന്ത്യൻ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? വെങ്കയ്യ നായിഡു. ഇന്ത്യൻ രാജ്യസഭയുടെ ചെയർമാനാണ് വെങ്കയ്യ നായിഡു. ഇന്ത്യൻ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഹരിവൻഷ് നാരായൺ സിംഗ്. ഇന്ത്യൻ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ് ഹരിവൻഷ് നാരായൺ സിംഗ്. രാജ്യസഭയുടെ ലീഡർ ആരാണ്? തവാർചന്ദ് ഗെലോട്ട്. രാജ്യസഭയുടെ ലീഡറാണ് തവാർചന്ദ് ഗെലോട്ട്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ഗുലാം നബി ആസാദ്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഗുലാം നബി ആസാദ്. ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ലോക്സഭയുടെ നേതാവ് ആരാണ്? നരേന്ദ്രമോദി. ലോക്സഭയുടെ നേതാവാണ് നരേന്ദ്രമോദി. എത്രാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി? 14. 14-ാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ആരാണ്? സുബ്രഹ്മണ്യം ജയശങ്കർ. ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയാണ് സുബ്രഹ്മണ്യം ജയശങ്കർ. ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി ആരാണ്? അമിത് ഷാ. ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയാണ് അമിത് ഷാ. ഇന്ത്യൻ ധനകാര്യ കോർപ്പറേറ്റ് വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. ഇന്ത്യൻ ധനകാര്യ കോർപ്പറേറ്റ് വകുപ്പ് മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ഇന്ത്യൻ റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? നിതിൻ ഗഡ്കരി. ഇന്ത്യൻ റോഡ് ഗതാഗത വകുപ്പ് മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. ഇന്ത്യൻ റെയിൽവേ വകുപ്പ് മന്ത്രി ആരാണ്? പീയൂഷ് ഗോയൽ. ഇന്ത്യൻ റെയിൽവേ വകുപ്പ് മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. ഇന്ത്യൻ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ്? സ്മൃതി ഇറാനി. ഇന്ത്യൻ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ് സ്മൃതി ഇറാനി. ഇന്ത്യയിൽ ഗോത്രകാര്യമന്ത്രി ആരാണ്? അർജുൻ മുണ്ട. ഇന്ത്യയിൽ ഗോത്രകാര്യമന്ത്രിയാണ് അർജുൻ മുണ്ട. ശ്രീ രവിശങ്കർ പ്രസാദ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ.
നിയമം നീതി വാർത്താവിനിമയം ഇൻഫർമേഷൻ ടെക്നോളജി. ശ്രീ രവിശങ്കർ പ്രസാദ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് നിയമം നീതി വാർത്താവിനിമയം ഇൻഫർമേഷൻ ടെക്നോളജി. ഇന്ത്യൻ കൃഷി കാർഷിക ക്ഷേമമന്ത്രി ആരാണ്? നരേന്ദ്രസിംഗ് തോമർ. ഇന്ത്യൻ കൃഷി കാർഷിക ക്ഷേമമന്ത്രിയാണ് നരേന്ദ്രസിംഗ് തോമർ. ഇന്ത്യൻ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? രമേശ് പൊഖ്രിയാൽ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് രമേശ് പൊഖ്രിയാൽ. ഇന്ത്യൻ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രി ആരാണ്? തവാർചന്ദ് ഗെലോട്ട്. ഇന്ത്യൻ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രിയാണ് തവാർചന്ദ് ഗെലോട്ട്. ഇന്ത്യൻ ആരോഗ്യ കുടുംബക്ഷേമ ശാസ്ത്ര സാങ്കേതിക ഭൗമശാസ്ത്ര മന്ത്രി ആരാണ്? ഹർഷവർദ്ധനൻ. ഇന്ത്യൻ ആരോഗ്യ കുടുംബക്ഷേമ ശാസ്ത്ര സാങ്കേതിക ഭൗമശാസ്ത്ര മന്ത്രിയാണ് ഹർഷവർദ്ധനൻ. ഇന്ത്യൻ പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന വകുപ്പ് മന്ത്രി ആരാണ്? പ്രകാശ് ജാവദ്കർ. ഇന്ത്യൻ പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന വകുപ്പ് മന്ത്രിയാണ് പ്രകാശ് ജാവദ്കർ. ഇന്ത്യൻ ന്യൂനപക്ഷകാര്യ മന്ത്രി ആരാണ്? മുഖ്താർ അബ്ബാസ് നഖ്വി. ഇന്ത്യൻ ന്യൂനപക്ഷകാര്യ മന്ത്രിയാണ് മുഖ്താർ അബ്ബാസ് നഖ്വി. ഇന്ത്യൻ പാർലമെന്ററി കാര്യ കൽക്കരി മന്ത്രി ആരാണ്? പ്രഹ്ലാദ് ജോഷി. ഇന്ത്യൻ പാർലമെന്ററി കാര്യ കൽക്കരി മന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷി. ഇന്ത്യൻ ജൽശക്തി വകുപ്പ് മന്ത്രി ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഇന്ത്യൻ ജൽശക്തി വകുപ്പ് മന്ത്രിയാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഇന്ത്യൻ മൃഗസംരക്ഷണം ക്ഷീരകർഷക മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? ഗിരിരാജ് സിംഗ്. ഇന്ത്യൻ മൃഗസംരക്ഷണം ക്ഷീരകർഷക മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയാണ് ഗിരിരാജ് സിംഗ്. 15th ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? എൻ കെ സിംഗ്. 15th ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് എൻ കെ സിംഗ്. ഇന്ത്യൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ശരത് അരവിന്ദ് ബോബ്ഡെ. ഇന്ത്യൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആണ് ശരത് അരവിന്ദ് ബോബ്ഡെ. ഇന്ത്യൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുനിൽ അറോറ. ഇന്ത്യൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുനിൽ അറോറ. ഇന്ത്യൻ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? സി എ ജി. ഗിരീഷ് ചന്ദ്ര മുർമു. ഇന്ത്യൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ഗിരീഷ് ചന്ദ്ര മുർമു. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എ ജി കെ കെ വേണുഗോപാൽ. ഇന്ത്യയുടെ അറ്റോർണി ജനറലാണ് കെ കെ വേണുഗോപാൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. ഇന്ത്യൻ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗുംബേ. ഇന്ത്യൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് രാജീവ് ഗുംബേ. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയാണ് ഹർഷവർദ്ധൻ ശൃംഗ്ല. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രമോദ് കുമാർ മിശ്ര. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രമോദ് കുമാർ മിശ്ര. ഇന്ത്യൻ ആഭ്യന്തര സെക്രട്ടറി അജയ്കുമാർ ബെല്ല. ഇന്ത്യൻ ആഭ്യന്തര സെക്രട്ടറി അജയ്കുമാർ ബെല്ലയാണ്. ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി അജയ്കുമാർ. ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറിയാണ് അജയ്കുമാർ. ലോകസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ്. ലോകസഭാ സെക്രട്ടറി ജനറലാണ് ഉത്പൽ കുമാർ സിംഗ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ ദേശ് ദീപക് വർമ്മ. രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് ദേശ് ദീപക് വർമ്മ. റെയിൽവേ ബോർഡിൻ്റെ ചെയർമാൻ വിനോദ് കുമാർ യാദവ്. റെയിൽവേ ബോർഡിൻ്റെ ചെയർമാനാണ് വിനോദ് കുമാർ യാദവ്. ധനകാര്യ സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ. ധനകാര്യ സെക്രട്ടറിയാണ് അജയ് ഭൂഷൺ പാണ്ഡെ. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്ത. 7th ശമ്പള കമ്മീഷൻ ചെയർമാൻ അശോക് കുമാർ മാത്തൂർ. 7th ശമ്പള കമ്മീഷൻ ചെയർമാനാണ് അശോക് കുമാർ മാത്തൂർ. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ.
മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സെബി. അജയ് തേഗി IAS. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് അജയ് തേഗി IAS. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സുഭാഷ് ചന്ദ്ര ഗുന്തിയ. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് സുഭാഷ് ചന്ദ്ര ഗുന്തിയ. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത ദാസ്.